Hi friends, welcome back to Sanas Edu Tips. Nedam LPUP weekly mock test session lote ellavarkum swagatham. Nammalinnu biology le paristhithi nu parna topic aayirunnu mock test cheyanum ennu already parnadalla. Pellan padichittundavum ennu vishwasikkunnu. Appo nere nammada mock test lote pova. First question, Indian paristhithi shastrathinte pidav Ramdeo Mishra, Rachel Carson, Joseph Fourier, Greta Thunberg. Indian paristhithi shastrathinte pidav arana Professor Ramdeo Mishrayana. Randamtha question, Nishabda Vasandam in the Grandam Regichad. Options illandan in the answer written la Nishabda Shabda Silent Springs in the Grandam Regichad Arana Rachel Kersanana. Munamata In situ conservationil Ulpedatha the Eder. In situ conservationil Ulpedatha the Eder. Options നോക്കാം വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവ് ജീൻ ബാങ്കുകൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത് എക്സിറ്റു കൺസർവേഷനിൽ വരുന്നതാണ് ആദ്യത്തെ മൂന്നെണ്ണമാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നത് ഓക്കേ അല്ലേ Next നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനതല മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപിതമായ സംസ്ഥാനം കേരളയാണ് അല്ലേ ഇനി അഞ്ചാമത്തേത് ഹരിതഗൃഹ പ്രഭാവത്തിന് ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപത്തിനും കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സിജൻ നൈട്രസ് ഓക്സൈഡ് ഏതാണ് ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ് മെയിനായിട്ട് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പം നൈട്രസ് ഓക്സൈഡും തന്നെ വരുന്നതാണ് പ്രധാനമായിട്ടൊന്ന് എടുത്ത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് ഓക്കെ അല്ലേ ഇനി അടുത്ത് നോക്കാൻ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ ട്രോപ്പോസ്ഫിയറിൽ തെർമോസ്ഫിയറിൽ മീസോസ്ഫിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ സ്ട്രാറ്റോസ്ഫിയറിലാണ് യു എൻ ഇ പിയുടെ ആസ്ഥാനം നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് നൈറോബി സൗത്ത് ആഫ്രിക്ക യു എൻ ഇ പിയുടെ ആസ്ഥാനം എവിടെയാണ് നൈറോബിയാണ് അല്ലേ നൈറോബിയാണ് ഇനി എട്ടാമത്തെ ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം ഏത് വർഷമാണെന്നാണ് 1995 2002 1986 1974 ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം എപ്പോഴാണ് 2002 ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ കല്ലേൻ പൊക്കുടൻ മേധ പട്കർ സുഗതകുമാരി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ പത്താമത്തെ ചോദ്യം നോക്കാം നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടന സ്ഥാപിച്ചത് സുന്ദർലാൽ ബഹുഗുണ സുഗതകുമാരി മേത പട്കർ ജി ഡി അഗർവാൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടന സ്ഥാപിച്ചതാരാണ് മേത പട്കർ ആണ് അല്ലേ പതിനൊന്നാമത്തെ ചോദ്യം പ്രകൃതി സംരക്ഷണത്തിന് ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത മേത പട്കർ സുഗതകുമാരി അമൃതാദേവി മൈലമ്മ ആർക്കായിരുന്നു പ്രകൃതി സംരക്ഷണത്തിനുള്ള ആദ്യ വൃക്ഷമിത്ര അവാർഡ് ലഭിച്ച വനിത ആരായിരുന്നു സുഗതകുമാരി ആയിരുന്നു അല്ലേ സുഗതകുമാരിയാണ് ഇനി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ലീലാകുമാരി അമ്മ വന്ദന ശിവ മേത പട്കർ സുന്ദർലാൽ ബഹുഗുണ നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് വന്ദന ശിവയാണ് അല്ലേ പ്ലാച്ചിമട സമര നായിക ലീലാകുമാരി അമ്മ മയിലമ്മ വന്ദന ശിവ അമൃതാദേവി പ്ലാച്ചിമട സമര നായിക ആരായിരുന്നു മയിലമ്മയാണ് അല്ലേ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണെന്നാണ് ചിക്കോ പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം നർമ്മദാ ബച്ചാവോ ആന്തോളൻ നവധാന്യ പ്രസ്ഥാനം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം ഇപ്പം പതിനഞ്ചാമത്തെ വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ലക്ഷ്മി അവാർഡ് ഭൂമി മിത്ര പുരസ്കാരം
വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ, ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ലീലാകുമാരി അമ്മ, മയിലമ്മ, വന്ദന ശിവ, അമൃതാദേവി. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലീലാകുമാരി അമ്മയാണ് അല്ലേ. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ പീസ്, ഗ്രീൻ ക്രോസ്, യു എൻ ഇ പി, ഐ യു സി എൻ. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഗ്രീൻ പീസ് ആണ് അല്ലേ, ഗ്രീൻ പീസ്. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഗ്രീൻ പീസ്, ഗ്രീൻ ക്രോസ്, യു എൻ ഇ പി, ഐ യു സി എൻ. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടന ഏതാണ്? ഐ യു സി എൻ. മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായികം, പരിസ്ഥിതി, പത്രപ്രവർത്തനം, ആരോഗ്യം. മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതിയാണ് അല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബയോമാഗ്നിഫിക്കേഷൻ കാരണമാകുന്ന രാസവസ്തു സോഡിയം, മെർക്കുറി, ക്ലോറിൻ ഇവയൊന്നുമല്ല. ബയോമാഗ്നിഫിക്കേഷന് കാരണമാകുന്ന രാസവസ്തു ഏതാണെന്നാണ്? ഏതാണ്? മെർക്കുറിയാണ് അല്ലേ. അപ്പത്തേം പറഞ്ഞതാണ് മെർക്കുറിയും ഡി ഡി ടിയും ആണ് ബയോമാഗ്നിഫിക്കേഷന് കാരണമാകുന്ന രാസവസ്തു. അപ്പോൾ ഓപ്ഷൻ ബി മെർക്കുറി. അപ്പോൾ 20 ക്വസ്റ്റ്യൻ്റെയും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു സെഷൻസ് എല്ലാം ഇഷ്ടപ്പെടുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ് ഓൾ. താങ്ക് യു.